Pita Pillil Agencies, the most trusted name in TV, mobiles and appliances. പല സൊസൈറ്റീസും ഇതിനെ റെഗുലേറ്റ് ചെയ്യണം. ഇറ്റ് കനോട്ട് ബി ലെഫ്റ്റ് അൺറെഗുലേറ്റഡ്. റെഗുലേഷൻ ആണ് എ ഐയുടെ പുരോഗതിക്ക് ആവശ്യം. എ ഐ വളരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സ്പീഡിനേക്കാൾ കൂടുതൽ വേഗത്തിൽ ഇഫ് ഇറ്റ് ഇസ് സ്പ്രെഡിങ് യു നീഡ് ടു റെഗുലേറ്റ് ഇറ്റ്. പക്ഷേ താങ്കളുടെ അഭിപ്രായത്തിൽ റെഗുലേറ്റ് ചെയ്യപ്പെടേണ്ട ഒന്നാണോ എ ഐ എന്നുള്ള ടെക്നോളജി? ഈസ് റെഗുലേഷൻ ദി ആൻസർ? I mean, some amount of regulation will be required, like, you know, just like fire, right? You know, fire is a technology. We have fire safety regulations, right? So just like that, AI is also technology. There has to be some amount. It's not about the research or not even the use case or not even the deployment. It's about really safety. Like, that's where the regulation comes in. The second part is job displacements. Adile എ ഐ ഡിപ്ലോയ് ചെയ്യരുതെന്നല്ല, നമുക്ക് ആ എ ഐ കൊണ്ടുണ്ടാകുന്ന ജോബ് ലോസസ് അതിനെ നമുക്ക് എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും? ഇറ്റ് ക്യാൻ ബി സോഷ്യൽ സേഫ്റ്റി നെറ്റ്, ഇറ്റ് ക്യാൻ ബി റീ എഡ്യൂക്കേഷൻ, ഇറ്റ് ക്യാൻ ബി ന്യൂ കരിയേഴ്സ്. ആ അതിന് എ ഐ വെച്ചും എൻഹാൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സോഷ്യൽ സേഫ്റ്റി നെറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും, എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ടാക്കാൻ പറ്റും. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വൺ ആൻസർ. ഐ തിങ്ക് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ദീസ് തിങ്സ് ദാറ്റ് വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. No, I understand. So, I know ഇത് താങ്കൾ എന്നുള്ള സയൻറ്റിസ്റ്റിനോടുള്ള ചോദ്യമല്ല. താങ്കൾ ഓഫ് കോഴ്സ് താങ്കളുടെ ലൈൻ ഓഫ് എക്സ്പെർട്ടീസിൽ നിന്നുകൊണ്ട് തന്നെ ഉള്ള ചോദ്യം, ഈ റെഗുലേഷൻ എന്ന് പറയുന്ന റെഗുലേഷനിലേക്ക് ചെറിയ നമുക്ക് ഒരു വളരെ വലിയ ടോപ്പിക്കാണ് റെഗുലേഷൻ. വാട്ട് ഷുഡ് ബി റെഗുലേറ്റഡ്, വാട്ട് എന്താണ് യഥാർത്ഥത്തിൽ അനുവദനീയമായ റെഗുലേഷൻ, എത്രത്തോളം റെഗുലേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ താങ്കൾ എത്ര കൺസർവേറ്റീവ് ആണ്, എത്ര ലിബറൽ ആണ് എന്നുള്ളൊരു വലിയ സ്പെക്ട്രത്തിനകത്ത് നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ സ്പീക്കിംഗ് അബൌട്ട് റെഗുലേഷൻ, ഞാൻ എപ്പോഴും ഞാൻ പേഴ്സണലി ചിന്തിക്കുന്നത് ആരാണ് ഈ റെഗുലേഷൻ തീരുമാനിക്കുന്നത്? സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി ആണോ, അല്ല ഒരു ഹ്യൂമൻ ഫോംഡ് കൺസോർഷ്യമാണോ, ഗവൺമെൻറ്റുകളാണോ, അല്ലെങ്കിൽ ഒരു 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 ഗവൺമെൻറ്റൽ ഇതരമായിട്ടുള്ള ഒരു ഒരു ലോകശക്തിയാണോ, ആരായിരിക്കണം ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നത്? അതിന് പല ലെവലുകളുണ്ട്. യൂസ് കേസ് നോക്കിയിട്ടാണ് നമുക്ക് റെഗുലേഷൻ വേണ്ടത്. അല്ലേ, ഹെൽത്ത് കെയറിലാണെങ്കിൽ ഇറ്റ് വിൽ ബി അബൌട്ട് ഓ ദ ഫോൾട്ട് റേറ്റ് കനോട്ട് ബി മോർ ദാൻ എക്സ്. This technology cannot be deployed if the fault rate is more than X. And അത് വളരെ സ്ട്രേറ്റ് ഫോർവേഡായിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു സ്റ്റാൻഡേർഡൈസേഷൻ ബോഡി, നമ്മളുടെ ഫ്ലൈറ്റ് സേഫ്റ്റി സർട്ടിഫൈ ചെയ്യുന്ന പോലെ തന്നെയുള്ള, ഇന്ന് സോമനാഥ് പറഞ്ഞ പോലെ റോക്കറ്റ് സേഫ്റ്റി സർട്ടിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതേപോലെ ഒരു പ്രോസസ്സ് നമ്മളുണ്ടാക്കും. എ ഐ ഈ ഫീൽഡിൽ ഡിപ്ലോയ് ചെയ്താൽ അതിന് സേഫ്റ്റി എങ്ങനെ സർട്ടിഫൈ ചെയ്യും എന്നുള്ളത്, അത് റീസണബ്ലി സ്ട്രേറ്റ് ഫോർവേഡ് എഞ്ചിനീയറിംഗ് ക്വസ്റ്റ്യൻ. സോഷ്യൽ ഇമ്പാക്റ്റ്, അതാണ് സയൻറ്റിസ്റ്റിൻ്റെ റലമിലല്ല, അത് കുറച്ചും കൂടെ പൊളിറ്റിക്സ് സോഷ്യൽ ഇമ്പാക്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും.